ഒരു പില്ലോ കവർ ഡിസൈനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ളതുപോലെ തന്നെ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനെ ഇങ്ങനെ നടുവേ കട്ട് ചെയ്ത് അതിൽ നിന്ന് ഒരു ഡയമണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ചെറിയ പീസേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മോൾഡ് വരുന്നത്. അതിനുശേഷം ഈ ഒരു മോൾഡിന് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മോൾഡ് ഇതാ ഇങ്ങനെ, അതിൽ നമ്മളിതാ ഇതുപോലെ ഒരു പൂവിൻ്റെ ഒരു പകുതി ഭാഗം വരുന്ന രീതിയിൽ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഈ ഡിസൈൻ ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് വെച്ച് ആ വരയിലൂടെ തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ തുണിയിൽ വെച്ച് കട്ട് ചെയ്തിട്ടുള്ളതാണിത്. ഇതാ തുണിയിൽ വെച്ച് കട്ട് ചെയ്ത് ഇതാ ഇങ്ങനെ ചേർത്ത് വെച്ച് നമ്മൾ വലിയ കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം ദാ ഈ ഒരു ഡിസൈനാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നടുക്കുള്ളത് കട്ട് ചെയ്ത് നമുക്ക് കളയാനായിട്ട് നമ്മളതന്നെ അതിൽ കൂടി ചേർത്ത് കട്ട് ചെയ്ത് ജസ്റ്റ് ആ ഭാഗം ഇങ്ങനെ പ്ലക്ക് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ വരയ്ക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് അല്ലാതെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം ദാ വരയിൽ കൂടെ ചെറുതായിട്ട് ചരിച്ച് കട്ട് ചെയ്യുക. അതിനുശേഷം ആ സർക്കിൾ വരുന്ന ഭാഗമെല്ലാം റീഫില്ലർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഡിസൈൻ ഇതാ ഇങ്ങനെ. അപ്പോൾ എല്ലാം സൈഡിൽ നിന്ന് സൈഡിൽ ചെരിച്ചാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ചെരിച്ച് കട്ട് ചെയ്താലേ ആ ഒരു കുഞ്ഞി പീസ് എടുക്കാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ മോൾഡ്. അപ്പോൾ അതിൻ്റെ ഈ ഭാഗത്ത് ഒരു എന്താണ് നമ്മുടെ സ്കെച്ച് പെന്നിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അവിടെ ഒരു ചെറിയൊരു സർക്കിൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചാർട്ട് പേപ്പറിലാണ് ചെയ്യുന്നത്. ആ സെയിം അളവിൽ തന്നെ ഞാനിവിടെ വരച്ചിട്ടിട്ടുണ്ട്. അതിൽ കൂടെയാണ് കേട്ടോ ചെയ്യുന്നത്. 60x30 60x30 കൂടെ തന്നെയാണ് ചെയ്യുന്നത്. ചാർട്ട് പേപ്പറിൽ ആ സൈസ് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെയാണ് വെക്കുന്നത്, ഇങ്ങനെയാണത് പ്രിൻ്റ് ചെയ്യുന്നത്. ഇതിലൊരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഡിസൈൻ അത്ര ശരിയല്ല, നമ്മൾ റഫായിട്ട് പ്രിൻ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഡിസൈനിലൊരു എന്തോ ഒരു പോരായ്മ ഉണ്ടെന്ന് തോന്നിയത് കൊണ്ട് രണ്ട് സൈഡിലും ആ നീളം കൂടി രണ്ട് സൈഡിലും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഒരു സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസൈൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു നീളം കൂടിയ വശത്ത് രണ്ട് സ്ട്രെയിറ്റ് ലൈൻ, അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ രണ്ട് മോൾഡ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു ഫ്ലവർ ഡിസൈൻ അങ്ങ് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബോർഡർ ഡിസൈൻ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിനി കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബോർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെൻറ്റർ ഡിസൈൻ ആണ് വേണ്ടത്. സെൻറ്ററിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതാ ഈ ഒരു ഡിസൈനിൽ കൂടെ നമ്മളിപ്പോൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. അവിടെ ഒരു നല്ലൊരു ആർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളതുപോലെ കട്ട് ചെയ്യുകയാണ്. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്കങ്ങനെ വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സൈഡ് കട്ട് ചെയ്യുകയാണ്. സെൻറ്ററിൽ വെച്ചേക്കുന്നത് നേരത്തെ നമ്മൾ മറ്റേ ഡിസൈനിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ക്യാരറ്റ് അതേപോലെ അങ്ങ് വെച്ചേക്കുവാണ് കേട്ടോ. ഇപ്പോൾ നടുക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് അങ്ങ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി ചെയ്യാൻ പോകുന്നതൊന്ന് ശ്രദ്ധിക്കണേ. ഞാൻ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ്. ഞാൻ രണ്ട് വിധത്തിൽ കോർണർ ഡിസൈൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഇത് ഒന്നാമത്തെ ഡിസൈനാണ്. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ മോൾഡ് തന്നെയാണ് കേട്ടോ. ഇത് സെൻറ്ററിൽ ചെയ്തിരിക്കുന്ന അതേ മോൾഡ് തന്നെയാണ്.
അപ്പോൾ ഇതാ ആ മോൾഡ് ഞാനിതാ ഇങ്ങനെ വെച്ചിട്ട് ഡിസൈൻ കയറി പോകാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു പേപ്പർ വെച്ചേക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകരുതല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഇതാ പ്രിൻ്റ് ചെയ്യുകയാണ്. ആദ്യം സെൻറ്ററിൽ പ്രിൻ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകും. പക്ഷേ പേപ്പർ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും സെൻറ്ററിൽ ആദ്യം വെക്കുന്നതായിരിക്കും നല്ലത്. ഇതാ ഇങ്ങനെ ഒരു വശത്ത് മാത്രം, അതായത് ആ ഒരു സൈഡിൻ്റെ നടുക്ക് വശത്ത് മാത്രമായിട്ട് വെക്കുന്ന ഒരു ഡിസൈനാണ് ഒന്നാമത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം കേട്ടോ, ഞാൻ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. ഏത് രീതിയാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ അങ്ങ് പ്രിൻ്റ് ചെയ്താൽ മതി. ഇത് ഒന്നാമത്തെ രീതിയാണ്. ഇതാ ഇങ്ങനെ സെൻറ്ററിലൊരു ഡിസൈൻ, രണ്ട് ഏറ്റവും സെൻറ്ററിലൊരു ഡിസൈൻ, പിന്നെ രണ്ട് വശങ്ങളുടെയും സൈഡിൽ ഓരോ ഡിസൈൻ. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു രീതിയും കൂടെ കാണിക്കാം, ഈ കോർണറുകളിൽ ചെയ്ത് കാണിച്ചു തരാവേ. അപ്പോൾ ഇതിലേതാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ രണ്ട് വശത്തും ചെയ്യണം. ഒന്നുകിൽ കോർണറിലുള്ള ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഈ സെൻറ്ററിലുള്ള ഡിസൈൻ ചെയ്യുക. രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യരുത്. രണ്ട് വിധത്തിലും നിങ്ങൾക്ക് പരിശീലിക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ രണ്ട് ഡിസൈനും തന്നിരിക്കുന്നത് കേട്ടോ. ഏതെങ്കിലും ഒരു സൈഡിലേ ചെയ്യാവുള്ളൂ, രണ്ട് സൈഡിലും ചെയ്യരുത്. കാരണം ഒരു ഡിസൈനെ തന്നെ നമുക്ക് പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. അതുകൊണ്ടാണ് ഞാൻ രണ്ട് രീതിയിലും കാണിക്കുന്നത്. രണ്ട് രീതികളിൽ ഏത് രീതിയാണോ നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ആ രീതി നിങ്ങൾ പരിശ്രമിക്കുക. ഒന്നുകിൽ സെൻറ്റർ അല്ലെങ്കിൽ കോർണർ, രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ രണ്ട് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. രണ്ടിലേതെങ്കിലും ഒരു ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്കത് ഫൈനലാക്കാം.